Hi friends, welcome back to our channel Adina Sinclair. ഇന്ന് നമ്മൾക്ക് ഈദ് സ്പെഷ്യൽ ആയിട്ട് ഒരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 kg ക്രാബ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ക്രാബ് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്കും അതുപോലെ ബിഗിനേഴ്സിനും വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് പോയി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇൻഗ്രീഡിയൻസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ മൂന്ന് സവാള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുരുമുളക് പൊടി വേണം, മഞ്ഞപ്പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായി ചതച്ചിട്ടാലും മതി ജിഞ്ചർ ഗാർലിക്ക്. പിന്നെ അതുപോലെ തന്നെ നല്ല എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ജീരകം, ചെറിയ ജീരകമാണ്, പിന്നെ കറിവേപ്പില, പച്ചമുളക്, അതുപോലെ തന്നെ ഒരു തക്കാളി, നല്ല പുളിപ്പുള്ള തക്കാളി, അത്രയും അത്യാവശ്യം വലിപ്പുള്ള തക്കാളി ആയിരുന്നു, പിന്നെ പെരിഞ്ചീരകം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ക്രാബ്. അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ജീരകവും പെരിഞ്ചീരകവും നമ്മൾ കുരുമുളക് പൊടി ഇല്ലെങ്കിൽ കുരുമുളകായാലിടാം, അരയ്ക്കുന്നതായതുകൊണ്ട് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒരു 3-4 കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിൽ. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ഇനി കട്ടിയുള്ളൊരു പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഈ കറിക്ക് ടേസ്റ്റ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ക്രഷ് ചെയ്തത്. എന്നിട്ട് അതൊന്ന് ഒരു 1-2 സെക്കൻഡ് നമുക്ക് ഒന്ന് സോൾട്ട് ചെയ്യാം. അതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി വാട്ടിയെടുക്കണം. കുറച്ചൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വാടി കിട്ടും. ഇത് നന്നായി വാടി കിട്ടേണ്ടതാണ്. സവാള വാട്ടുമ്പോൾ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായി വാടി കിട്ടും. പെട്ടെന്ന് അധികം സമയം പിടിക്കാതെ വാടി കിട്ടും. അപ്പോൾ നന്നായി നമുക്ക് ഇത് വാട്ടിയെടുക്കാം. ഏകദേശം നന്നായിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എല്ലാ മസാലപ്പൊടികളും, അതായത് മഞ്ഞപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി, ഒപ്പം മല്ലിപ്പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്ന കുറച്ച് ഗരം മസാലപ്പൊടി, ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ച മണം പോകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്തിട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കുക. തക്കാളി നന്നായി വെന്തുടങ്ങി വരണം. ഇപ്പോൾ ഈ സമയത്ത് വെളിച്ചെണ്ണ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായി സോൾട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് വേണമെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ ഇളക്കി കൊടുത്ത് തന്നെ ഇത് നന്നായി സോൾട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നന്നായി സോൾട്ടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നമ്മളുടെ 2 ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്ക് ആവുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കരുത്. കട്ടിയുള്ള നല്ല കനം ഉള്ള പാത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ. കാരണം ഇതിൻ്റെ ഈ മുള്ളുകളൊക്കെ അവിടെ ഇവിടെയും കോരി നമ്മളുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ആകെ കേടാവും. അപ്പം അതുകൊണ്ട് നല്ല കട്ടിയുള്ള പാത്രങ്ങൾ വേണം ഉപയോഗിക്കാൻ. ഞാനിപ്പോൾ കുക്കർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇത് വെന്ത് കിട്ടാൻ അധികം പാടൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക്, ഇതിൻ്റെ ആ ഒരു കാലുകളുടെയും അതുപോലെ ആ മാംസത്തിൻ്റെ ഉള്ളിലേക്ക് ഗ്രേവി കൂടി നന്നായി ഇറങ്ങിച്ചെല്ലണം എന്നുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ തന്നെയാണ് പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു 5-6 മിനിറ്റ് വേവിച്ചപ്പോഴുള്ള ഒരു ഇതാണ് ഈ കാണുന്നത്. അത്യാവശ്യം എന്താ, നല്ല രീതിയിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മാംസമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഞാനൊരു 5 മിനിറ്റ്സോളം ഇട്ട് അതൊന്ന് വരട്ടിയെടുക്കുകയാണ് ചെയ്തത്. അതിന് ശേഷം ഞാൻ നല്ല കട്ടിപ്പാൽ തേങ്ങാപ്പാൽ കേട്ടോ, 1-ാം പാൽ എന്ന് പറയില്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ആ പാലൊന്ന് ചൂടാവുന്ന ഒരു ഇതാവില്ലേ, ജസ്റ്റ് ഒന്ന് ചൂടാവുക, അല്ലെങ്കിൽ അത് എന്താ പറയുക, പിരിഞ്ഞു പോവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവേ വേണ്ടു. ആ ഒരു 2 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മളുടെ ഫ്ലെയിം ഓഫാക്കുക. വളരെപ്പാൽ ചേർത്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
കിടിലൻ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ മട്ടൺ ബീഫൊക്കെ അല്ലേ മെയിൻ ആയിട്ട് എടുക്കാറ് ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് ഞണ്ട് റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം ഞണ്ട് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.